Welcome to Learnino. This is Darshana. Ellavarkkum puduvalsara aashamsakal. Ippo pudhiya varshamaanu, pudhiya thudakkam, pudhiya nethangal, pudhiya swapnangal ellam saakshatkarikkan kazhiyatte ennu aashamsikkunnu. Learninoye sambandhichidathollum valare adhigam nirnayakamayittulla oru varshamaanu 2023. Nammal oru vaadu pudhiya coursekal ee oru varsham launch cheyyunnundu. Appo ellam nalla reethiyil povanayittu അനുഗ്രഹിക്കട്ടെ. സോ നമ്മളുടെ ഈ ഒരു വർഷം നമുക്ക് നോക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇപ്പം ടെക്നിക്കൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാടധികം അവസരങ്ങൾ ഇപ്പൊ വന്ന് നിൽക്കുന്ന ഒരു സമയമാണത് നമുക്ക് എല്ലാവർക്കും അറിയാം. ലേണിനോയിൽ നമ്മളിപ്പം ടെക്നിക്കൽ എക്സാം കോച്ചിങ് മാത്രമല്ല, നമ്മൾ ഒരുപാടധികം സർവീസുകൾ നമ്മൾ ലേണിനോട് കൊടുക്കുന്നുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ ബി ടെക് സ്റ്റുഡൻസിനുള്ള ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് കൂടാതെ നമ്മൾ ഈ ക്യാമ്പസ് പ്ലേസ്മെൻറ്റിനുള്ള ക്ലാസ്സുകളും ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എൻജിനീയറിങ് എൻട്രൻസ് അതിനുള്ള കോച്ചിങ്ങും നമ്മളിപ്പോൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ലേണിനോയിൽ ആണെങ്കിലും നമ്മൾ പുതിയ ഓരോ ചുവടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി മാത്രം, നമ്മളൊരു ടീം വർക്കോടുകൂടി മാത്രമാണ് ഇതെല്ലാം വിജയത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യുക, അതേപോലെ തന്നെ സക്സസ്സിന് വേണ്ടി വളരെയധികം ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്നിക്കൽ എക്സാം കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം അറിയാം, ഇപ്പോൾ കുറേ വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു എക്സാം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഡെമോൺസ്ട്രേറ്റർ, അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് ടു ഡെമോൺസ്ട്രേറ്റർ, അത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വിളിച്ചിട്ടുണ്ട്, ഒരുമിച്ച് വിളിച്ചിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും രണ്ട് കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു സുവർണ അവസരമാണ് ഈ ഒരു എക്സാം. അപ്പൊ അത് ഒരാളും മിസ് ചെയ്യരുത്. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് February 1st ആണ്. അപ്പോൾ അതിനകത്ത് ഡിപ്ലോമയാണ് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്, ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഹയർ വെച്ച് നമുക്ക് ഇക്വാലൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം തന്നെ ഇത് അപ്ലൈ ചെയ്യുക, കാരണം വളരെ നല്ലൊരു അവസരമാണ് എക്സാം. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ, ബട്ട് എനിവേ കൃത്യമായിട്ട് നോക്കി, കാരണം പലപ്പോഴും പറയാറുണ്ട് പല എക്സാമുകൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നത് അറിഞ്ഞില്ല എന്നൊക്കെ കുറച്ച് കുട്ടികൾ പറയാറുണ്ട്. അപ്പം ആരും ഇത് മറക്കാതെ ഇത് ചെയ്യുക. ഓക്കെ, അതിൻ്റെ കോച്ചിങ് നമ്മൾ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിന് മുന്നേ നമ്മളിപ്പം കറൻ്റ്ലി പോകുന്ന കോച്ചിങ് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളിപ്പം നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത് നമുക്ക് എക്സാം വരുന്ന KCB സബ് എഞ്ചിനീയർ ആണ്, എല്ലാവർക്കും അറിയാം ഫെബ്രുവരിയിൽ നമുക്ക് വരുന്ന എക്സാം. അപ്പോൾ അതിൻ്റെ നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മന്ത്, അത് സക്സസ്ഫുള്ളി നടന്നു പോകുന്നു. അപ്പോൾ അത് കൂടാതെ ഒരു ഇമ്പൾസ് ബാച്ച്, ഓക്കെ, അത് മെയിനായിട്ട് MCQ സീരീസും മോക്ക് ടെസ്റ്റും ആണ് നമ്മൾ അതിൽ നമ്മൾ ചെയ്യുന്നത്. ആ ഇമ്പൾസ് ബാച്ച് നമ്മൾ January 2nd നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. മൺഡേ ടു സാറ്റർഡേ നിങ്ങൾക്ക് MCQ സീരീസും അതേപോലെ സൺഡേ മോക്ക് ടെസ്റ്റും വരുന്ന രീതിയിലാണ്. ഇമ്പൾസ് ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അത് കാണാം. അത് കൂടാതെ KCB സബ് എഞ്ചിനീയർ വേണ്ടി ക്യുക്ക് റിവിഷൻ സീരീസ്, അത് നമ്മളെ യൂട്യൂബ് ചാനൽ വഴി നമ്മളതും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. January 2nd നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ഡെയിലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അത് കൂടാതെ നമ്മൾ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സിനുള്ള കോച്ചിങ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ അസിസ്റ്റന്റ് പ്രൊഫസർ ECE കോച്ചിങ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൽ ഇനിയിപ്പം നമുക്ക് അതിൽ എഞ്ചിനീയറിംഗ് മാത്സ് മാത്രം വേണം എന്നുള്ളവർക്ക്, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് എഞ്ചിനീയറിംഗ് മാത്സ് മാത്രമായിട്ട് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ അഡീഷൻ ടു ദാറ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഡെമോൺസ്ട്രേറ്ററിന്റെ അതിന്റെ നമുക്കിപ്പോ സിലബസ് ഒന്നും അവൈലബിൾ അല്ല, ബട്ട് നമുക്കറിയാം കോർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ കോർ സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാൻ, ഒരുപാടധികം പഠിക്കാനുണ്ടാവും. ഒരുപാട് വേക്കൻസീസ് നമുക്ക് ഒരു അതിൽ, കാരണം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ്, നമുക്ക് ഒരുപാട് വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ആവശ്യമാണ്. നമുക്കറിയാം സിലബസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2-3 മാസമേ പ്രിപ്പയർ ചെയ്യാൻ കിട്ടുള്ളൂ. അപ്പൊ അതിന് മുന്നേ നമുക്ക് പഠിച്ചു തുടങ്ങാവുന്ന രീതിയിൽ നമ്മളത് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഡെമോൺസ്ട്രേറ്ററുടെ കോച്ചിങ്. അധികം വൈകാതെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു വർഷത്തെ തുടക്കത്തിൽ പറയാനുള്ളത്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക.
അപ്പൊ അത് കൂടാതെ നമ്മൾ ലേണിനോയിലൂടെ നമ്മൾ കൊടുക്കുന്ന മറ്റ് സർവീസുകൾ എന്ന് പറയുന്നത് ബിടെക് ട്യൂഷൻ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, അതേപോലെ പ്ലേസ്മെന്റ് കോച്ചിങ്, എൻട്രൻസ് എക്സാം. അതാണ് ഒരു ഹൈലൈറ്റ് ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന സ്റ്റുഡൻസിനുള്ള എഞ്ചിനീയറിംഗ് കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ലേണിനോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സ്ക്ലൂസീവ് ലേണിംഗ് പ്ലാറ്റ്ഫോം ഫോർ എഞ്ചിനീയറിംഗ് ആസ്പിരൻസ്, ഗ്രാജുവേറ്റ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ എനിവേ, വൺസ് അഗെയിൻ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു. നമ്മളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.